ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ക്രയോസ്ഫിയർ എന്നിങ്ങനെ കുറച്ചുള്ള ടേംസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എർത്തിൽ ജീവനുള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന, ജീവൻ നിലനിൽക്കുന്ന ആ ഒരു എർത്തിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ബയോസ്ഫിയർ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, അതായത് വ്യാപിച്ച് കിടക്കുന്നത് നാല് ഡിവിഷനിലാണ്. എർത്ത് സർഫേസിൻ്റെ നാല് ഡിവിഷൻസിലാണ് നമ്മുടെ ബയോസ്ഫിയർ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്ന ലൈഫ്, ആ ഒരു നാല് സ്ഥലങ്ങളിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ആ നാല് ഡിവിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് നാല് ബയോസ്ഫിയർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നാല് ഡിവിഷൻസ്. എർത്ത് സർഫസിലുള്ള നാല് ഡിവിഷൻസ് ആണ് എന്തൊക്കെ? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ലാൻഡ് സർഫേസ് ആണ്. എവിടെ? നമ്മുടെ എർത്തിൻ്റെ ടോപ്പ് ആയിട്ടുള്ള ക്രസ്റ്റിൽ കാണുന്ന ആ ഒരു ലാൻഡ് സർഫേസിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുക. അതായത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും മേലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്തൊക്കെ ഉള്ളത്? നമ്മുടെ കോണ്ടിനെൻസ്, അതായത് ഭൂഖണ്ഡങ്ങൾ, ഐലൻഡുകൾ, ദ്വീപുകൾ, ഓഷ്യൻ്റെ ഫ്ലോറ് ഒക്കെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരിക? ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാട്ടർ ബോഡിയാണ്. വാട്ടർ ബോഡീനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുക. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാകും? നമ്മുടെ ഓഷ്യനുകൾ ഉണ്ടായിരിക്കും, ലേക്ക് ഉണ്ടായിരിക്കും, പോൺസ്, റിവർ, ഐസ്, സ്നോ, ഇതൊക്കെ ഇതിലാണ് വരുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നമ്മൾ കടൽ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഏത് നമ്മൾ നോക്കിയത്? അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാഷ്യസ് എൻവലപ്പാണ്. എർത്തിൻ്റെ ഗ്യാഷ്യസ് ആയിട്ടുള്ള എൻവലപ്പാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം, വായു, നമ്മുടെ അന്തരീക്ഷത്തിൽ നിറച്ച് എന്തൊക്കെ ഉണ്ടാകും? വായു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, അങ്ങനെ പല ഗ്യാസുകളും കാണുന്ന ആ ഒരു എൻവലപ്പിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും, ഒരു ഇൻസുലേറ്റിംഗ് ലെയറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? നമുക്ക് സോളാർ റേഡിയേഷൻ, അതായത് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ സോളാർ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി, സോളാർ ലൈറ്റിൻ്റെയും ഹീറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതാരാണ്? നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ആ സൂര്യൻ്റെ ആ ഒരു കഠിനമായിട്ടുള്ള ആ ഒരു ചൂടും അതിൽ നിന്ന് വരുന്ന UV റേസിനെ ഏറെക്കുറെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നതാരാണ്? നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ നമ്മുടെ എർത്തിനെ ലിവബിൾ ആയിട്ട്, നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കോസ്മിക് റേഡിയേഷൻ എന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ അറ്റ്മോസ്ഫിയറാണ്. ഇനി അടുത്ത കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രയോസ്ഫിയർ. ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ക്രയോ മീൻസ് ഐസ് കവേർഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഫ്രോസൺ സോണാണ് ഈ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. എർത്തിൻ്റെ സർഫസിൽ കാണുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഫ്രോസൺ സോൺസിനെയാണ് നമ്മൾ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ കുറവായിരിക്കും. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനേക്കാൾ കുറവായിരിക്കും ഇവിടെയുള്ള ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ വെജിറ്റേഷൻസ് എന്ന് പറയുന്നത് ഏറെക്കുറെ കുറവായിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കും ഈ ഒരു ഭാഗങ്ങളിൽ. ഈ ഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ആർട്ടിക് റീജിയൻസ്, അന്റാർട്ടിക് സർക്കിൾ, ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സർക്കിൾ, അതുപോലെ തന്നെ നമ്മുടെ മൗണ്ടൻ സ്നോ കവേർഡ് ആയിട്ടുള്ള മൗണ്ടൻ ടോപ്സിലൊക്കെയാണ് ഈ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആർട്ടിക് തുണ്ട്ര, ആൽഫൈൻ തുണ്ട്രയിലൊക്കെ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്രൈസോസ്ഫിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇത് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ആ നമ്മുടെ ലിത്തോസ്ഫിയറിലോ അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയറിലോ ഉള്ള ഭാഗത്തിന്
എന്താ ഐസ് കവേർഡ് ആയിട്ടുള്ള റീജിയനെയാണ് എന്ത് പറയുന്നത്, ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ ചില ഓതേഴ്സ് ഇതിനെ സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിലാണ് വരുന്നത്. ചിലവർ ഇതിനെ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ഹൈഡ്രോസ്ഫിയറിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. ചിലവർ ഇതിനെ കുറച്ച് ഒരു വേറെ തന്നെ കാറ്റഗറി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് നമുക്ക് ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ക്രയോസ്ഫിയർ, അങ്ങനെ നാല് കാറ്റഗറി വരുന്നത്. നമ്മുടെ ബയോസ്ഫിയർ അതായത് നമ്മുടെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന എർത്തിൻ്റെ ഭാഗങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ടുള്ള നാല് ഡിവിഷൻസാണ് ഈ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.